हेलो फ्रेंड्स, वेलकम टू दिस न्यू सेशन ऑन फंडमेंटल्स ऑफ इन्वेस्टमेंट। इन नम्बर डील अड्वांटेजेस ऑफ फंडामेंटल एनालिसिस नम्बर कई दिवस ईआईसी कंप्लीट इन नमुक अड्वांटेजेस कड़ा। बिफोर गोइंग इनटू दिस कंटेंट फर्दर, इफ यू आर न्यू टू दिस चैनल प्लीज लाइक शेयर एंड सब्सक्राइब। सो लेट्स गेट इनटू दिस। द फर्स्ट अड्वांटेजेस लॉन्ग टर्म ट्रेंड्स। Now, fundamental analysis and technical analysis introduce ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫണ്ടമെന്റൽ അനാലിസിസ് ഇസ് എ മോർ ലോങ് ടേം അനാലിസിസ്. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ചുരുങ്ങിയതൊരു 5 years ഡേറ്റയാണ്, ചുരുങ്ങിയത് അറ്റ് മിനിമം ഒരു 5 years ഡേറ്റയാണ് നമ്മൾ സാധാരണ ഒരു നല്ല ഫണ്ടമെന്റൽ അനാലിസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ എപ്പോഴും ഇറ്റ് ഇസ് ഡൺ ഓവർ എ ലോങ് ടേം ട്രെൻഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് പാറ്റേൺസും ജനറൽ ഡയറക്ഷൻസും വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടാം. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് വാല്യൂ, നമ്മൾ കൃത്യമായിട്ട് സ്റ്റെപ്സും കറക്റ്റായിട്ട് നമ്മൾ മെത്തഡോളജി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്ച്വൽ വാല്യൂ ഒരു വലിയ പരിധി വരെ നമുക്ക് കിട്ടും. കീപ്പിംഗ് ഇൻ മൈൻഡ് ദ ബാലൻസ് ഷീറ്റ്, ദി ആക്ച്വൽ വാല്യൂ, ദി ക്വാളിറ്റി ഓഫ് അസറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഒരു നല്ല വാല്യൂ പറയാൻ പറ്റും. ദാറ്റ് ഈസ് ദി ബിഗ്ഗസ്റ്റ് ബെനിഫിറ്റ്. നമുക്ക് ആ കൃത്യമായിട്ടൊരു വാല്യൂ, അതിൻ്റെ ആക്ച്വൽ നമ്മൾ പറയില്ലേ ഈ ബിസിനസ്സിൻ്റെ ആക്ച്വൽ ബാലൻസ് ഷീറ്റ് വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ പെർഫോമൻസസ്, അതും 1-2 കൊല്ലം നോക്കിയിട്ടല്ല നമ്മൾ പറയുന്നത്. വി ആർ ലുക്കിംഗ് അറ്റ് എ ലോങ് ടേം ബേസിസ്. ആ ലോങ് ടേം ബേസിസിൽ ഇതിനൊരു ഗ്രോത്ത് ഉണ്ടോ, ആക്ച്വലി ജെനുവിൻ ആയിട്ടുള്ള ഗ്രോത്ത് ആണോ, അതോ ജസ്റ്റ് ഒരു വൺ ടൈം ഇൻസിഡൻറ്റ് പോലെ സംഭവിച്ച കാര്യങ്ങളാണോ, അല്ല. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഇസ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് വാല്യൂസ്. നൗ ഈവൻ ദോ ഇറ്റ് ഇസ് എ ലോങ് ടൈം കൺസ്യൂമിങ് ഇൻ നേച്ചർ, ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുന്ന ഇത്തിരി ടൈം കൺസ്യൂമിങ് ആണ് എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ബിസിനസ്സിനെ മനസ്സിലാക്കാം, അവരുടെ ബിസിനസ് മോഡൽസ് നമുക്ക് മനസ്സിലാക്കാം, അവരുടെ പ്രാക്ടീസസ് മനസ്സിലാക്കാം, അവരുടെ കോർ സ്ട്രെങ്ത്തുകൾ എന്താണെന്ന് മനസ്സിലാക്കാം, അവർ ഇക്കോണമിയിൽ എങ്ങനെയാണ് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാക്കാം, അവർ ഇൻഡസ്ട്രി തലത്തിൽ നോക്കുകയാണെങ്കിൽ അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു, അവർ ഇൻഡസ്ട്രി തലത്തിൽ എങ്ങനെ ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു കമ്പയർഡ് ടു ദി ഇൻഡസ്ട്രി ആവറേജ്, ഇതെല്ലാം തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ടൊരു പിക്ചർ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ആണ് നമുക്ക് ഈ ഫണ്ടമെൻറ്റൽസ് സ്ട്രോങ് ആയ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ഈവൻ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ഇഫ് എന്തെങ്കിലും ഒരു ടെമ്പററി ബിസിനസ് സൈക്കിൾ കാരണം നമ്മുടെ ബിസിനസ് താഴേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ, ഇക്കോണമി ഒന്ന് സഫർ ചെയ്താലും, മേ ബി ഒരു ചെറിയ ഷോക്ക് ന്യൂസ് കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞാലും, വി ക്യാൻ ബി ഷുവർ ദാറ്റ് ദീസ് കമ്പനീസ് വിൽ കം ബാക്ക്. കാരണം അവർ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ട് കമ്പനീസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, നോയിങ് ദി കമ്പനി. നൗ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനീനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, കൃത്യമായിട്ടെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എന്ത് കാറ്റഗറി കമ്പനിയാണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഏർണിംഗ് കമ്പനിയാണോ, അതോ അത് അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നേറ്റിംഗ് ലെവലിലുള്ള കമ്പനിയാണോ. അപ്പോൾ നമുക്ക് ബേസിക്കലി ഒരു ഇൻവെസ്റ്ററിന് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് അവിടെ വരുന്നത്. വേറൊന്നുമല്ല, ഇസ് ദിസ് കമ്പനി വർത്ത് ഇൻവെസ്റ്റിംഗ് ഓർ നോട്ട്, ആർ ഷുഡ് ഐ എക്സിറ്റ് ദിസ് കമ്പനി, എന്ന് വേണ്ട ഡീറ്റെയിൽസ്, എന്ന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ അനാലിസിസ് വഴി നമുക്ക് കിട്ടും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ലിമിറ്റേഷൻസ്. നൗ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ഇത്രയും പ്ലസ് കാര്യങ്ങൾ നമ്മളിപ്പോൾ കേട്ടു, പക്ഷേ അതിനോട് ചേർന്നിട്ടുള്ള നെഗറ്റീവും ഉണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ അനാലിസിസിന്. ഫസ്റ്റ് വൺ, ഡിഫക്റ്റീവ് പ്രാക്ടീസസ്. നൗ ഡിഫക്റ്റീവ് പ്രാക്ടീസ് എന്ന് എടുത്തു പറയാം, ഒറ്റയടിക്ക് എടുത്തു പറയാൻ കാരണം ദർ ആർ സെവറൽ അതർ മെത്തേഡ്സ് അവൈലബിൾ. നൗ like all methods ee fundamental analysis nu oppose cheyna aalkar undao, appo for example ee parnatla efficient market hypothesis, simple aayittu parayanengil efficient market hypothesis assume cheyunu ee markets efficient aanu, adu kondu thanne end information hit cheyyunnengile marketil available aanengil adu price il reflect cheyum ennalladana. Okay, adu oru realistic aano nu choichu kaynal that's also theory. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ അനാലിസിസ് ഒരു അൺനെസസറി ആക്ടിവിറ്റിയാണ്. കാരണം വേറൊന്നുമല്ല, ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ അനാലിസിസിൽ യൂസ് ചെയ്യുന്ന ഡേറ്റ മുഴുവൻ ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ നമ്മൾ അപ്പോൾ മാർക്കറ്റിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല അതിൻ്റെ അത് ഉദ്ദേശിക്കുന്നത്, മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് അത് ഇൻവെസ്റ്റേഴ്സ് ആവാം, ബിസിനസ്സുകളാവാം, എല്ലാം എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാ ഇൻഫർമേഷനും
ഈക്വലി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രൈസ് എന്താണോ ദാറ്റ് ഇസ് എ ട്രൂ വാല്യൂ, അല്ലെങ്കിൽ ദാറ്റ് ഓൾറെഡി റിഫ്ലക്ട്സ് ദി ആക്ച്വൽ വാല്യൂ ഓഫ് ദി കമ്പനി എന്നാണ് എഫിഷ്യൻ്റ് മാർക്കറ്റ് ഹൈപ്പോതെസിസ് പറയുന്നത്. അവരെന്താ ദിസ് ഇസ് ദാറ്റ് ഇസ് ദാറ്റ് ഗോസ് എഗെയിൻസ്റ്റ് ദി ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അൺസയൻറ്റിഫിക് പ്രോസസ്സ്. നൗ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസ് ഇസ് എ ലോട്ട് പ്രാക്ടിക്കൽ. നൗ പ്രാക്ടിക്കലാണെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ ഫാക്ടേഴ്സ്, കുറേ വേരിയബിൾസ് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എക്കണോമിക് ഫാക്ടേഴ്സ് ഒരു ലോഡ് നോക്കുന്നുണ്ട്, ഇൻഡസ്ട്രി ഫാക്ടേഴ്സ് ഒരു ലോഡ് നോക്കുന്നുണ്ട്, ആൻഡ് കമ്പനി റിലേറ്റഡ് ഫാക്ടേഴ്സ് ഒരു ലോഡ് നോക്കുന്നുണ്ട്. നൗ ഇത് നോക്കുമ്പോഴുള്ളൊരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫാക്ടേഴ്സ് ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നോക്കാം, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാണ്ടിഫയബിൾ, മെഷറബിൾ അല്ലേ. പക്ഷേ ചിലത് ക്വാളിറ്റേറ്റീവ് ആണ്. ഫോർ എക്സാമ്പിൾ, നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പഠിച്ചല്ലോ, EIC അനാലിസിസിൽ, സിയിൽ കമ്പനി അനാലിസിസിൽ മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്നൊരു പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഹൗ ക്യാൻ യു മെഷർ, ഞാൻ അനില മുകേഷ് അംബാനിൻ്റെ എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത്. ഹൗ ക്യാൻ യു മെഷർ, ഞാൻ അതേ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മുകേഷ് അംബാനി എൻ്റെ പാർട്ട്ണറായിട്ട് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. വാട്ട് ഇസ് ഹൗ ക്യാൻ യു മെഷർ ദി വാല്യൂ ദറ്റ് മുകേഷ് അംബാനി ബ്രിങ്സ് ടു ദ ബിസിനസ്? ഇറ്റ്സ് ലിറ്റിൽ ഡിഫിക്കൽട്ട്, ലിറ്റിൽ അല്ല അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. യു കാൻ്റ് അസൈൻ വാല്യൂസ് ടു സെർട്ടൻ തിങ്സ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള വാല്യൂ ജനറേഷൻ, അല്ലെങ്കിൽ നമ്മളെന്തായാലും എൻഡ് പ്രൊഡക്റ്റ് എന്തിട്ടാണ് നമ്മളൊരു ഇൻട്രൻസിക് വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ് ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഏറ്റവും എൻഡ് പ്രൊഡക്റ്റ്. നൗ ഹൗ ഡു യു അസൈൻ എ വാല്യൂ ടു മുകേഷ് അംബാനിസ് വർത്ത്? അവിടെയാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് അൺസയൻറ്റിഫിക് എന്ന് പറയാൻ കാരണം. തേർഡ് വൺ, ടൈം കൺസ്യൂമിങ്. എനിബഡി ഹൂസ് ഡൺ എ ഫണ്ടമെൻ്റൽ അനാലിസിസ് നോസ് ദാറ്റ് ഇറ്റ്സ് എൻ എക്സ്ട്രീംലി ടീഡിയസ് ആൻഡ് എക്സ്ട്രീംലി ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റി. കാരണം വേറെ ഒന്നുമല്ല, വി ആർ ലുക്കിംഗ് അറ്റ് എ ഡേറ്റ ഓഫ് മിനിമം 5 years. എത്രത്തോളം കൂടുതൽ ഡേറ്റ കൊണ്ടുവരുന്നു അത്രയും കൂടുതൽ ബെറ്റർ ആയിരിക്കും, പക്ഷേ മിനിമം ഓഫ് 5 years. ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. ആൻഡ് അത് ഓരോ തവണ ഓരോ ഷെയറിനും ചെയ്യുക എന്ന് പറയുമ്പോൾ, ഓരോ കമ്പനിക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ, ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് തിങ്. ദെൻ നെക്സ്റ്റ് വൺ, ഇൻഡസ്ട്രി ആൻഡ് കമ്പനി സ്പെസിഫിക്. നൗ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രീനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് പലപ്പോഴും ഒരു സെറ്റ് ഓഫ് ടൂൾസ് വെച്ചിട്ടാണ്. നോ ടു ഇൻഡസ്ട്രീസ് ആർ ദ സെയിം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഇവാലുവേഷൻ ഉപയോഗിക്കുന്ന ടൂളുകളുണ്ടല്ലോ, ആ ടൂൾസ് എല്ലാ കമ്പനിക്കും ഈക്വലി ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഓരോ കമ്പനിനെ നമ്മൾ വ്യത്യസ്ത രീതിയിലായിരിക്കണം റീഡ് ചെയ്യേണ്ടി വരിക. കാരണം വൺ എക്സാമ്പിൾ ഐ ക്യാൻ ഗിവ് യു ഇസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്ന വലിയൊരു ടൂളാണ് റേഷ്യോ അനാലിസിസ്. അപ്പോൾ റേഷ്യോ അനാലിസിസിൽ തന്നെ ഇപ്പോൾ യു ടേക്ക് എ വെരി സിമ്പിൾ തിങ് ലൈക്ക് യുവർ കറണ്ട് റേഷ്യോ. ഇപ്പോൾ കറണ്ട് റേഷ്യോ നമുക്കറിയാം അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ബട്ട് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് കറണ്ട് റേഷ്യോ സ്റ്റാൻഡേർഡ് ഇസ് ദാറ്റ് 2:1 എന്നാണ് കറണ്ട് റേഷ്യോയുടെ ബേസിക് സ്റ്റാൻഡേർഡ്. പക്ഷേ അത് കമ്പനി തൊട്ട് ഓരോ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി മാറുമ്പോൾ ഈ 2:1 തന്നെ ആവണമെന്നില്ല സ്റ്റാൻഡേർഡ്. ഇറ്റ് ഈസ് ഡിബേറ്റബിൾ. കാരണം എന്ന് വെച്ചാൽ ചില ഇൻഡസ്ട്രീസിൽ നമ്മൾ കണ്ടമാനം കറണ്ട് അസറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രി ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ കറണ്ട് അസറ്റ് മൈറ്റ് ബി ഹയർ ദാൻ യുവർ കറണ്ട് ലയബിലിറ്റീസ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കാൽക്കുലേഷൻസ് നമ്മൾ വേറെ രീതിയിൽ ചെയ്യേണ്ടി വരും. ചില കമ്പനീസിന് ഈ പറഞ്ഞ 2:1 ചിലപ്പോൾ അധികമായിരിക്കും, അപ്പോൾ യു ഹാവ് ടു മെയിൻറ്റെയിൻ മച്ച് മോർ ലോവർ ദൻ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഓരോ കമ്പനിയും ഓരോ ഇൻഡസ്ട്രിയും തമ്മിൽ അങ്ങനെ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും ഇറ്റ് എ ഡിഫറെൻ്റ് അപ്രോച്ച് ഇസ് നീഡഡ് ഫോർ ഡിഫറെൻ്റ് ഇൻഡസ്ട്രീസ്. അത് ഇതേപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആണ്, അതും ഇതേപോലെ തന്നെ ടയർസുമാണ്. നെക്സ്റ്റ് പോയിന്റ് ഇസ് സബ്ജക്റ്റിവിറ്റി. സബ്ജക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഫെയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. പലപ്പോഴും അത് സംഭവിക്കുന്നത് ബേസ്ഡ് ഓൺ സെർട്ടൺ അസംഷൻസ്. നൗ അസംഷൻസിൽ ചെറിയ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസിൽ നമ്മുടെ റിസൾട്ടിൽ വലിയ വലിയ ചേഞ്ചുകൾ കൊണ്ടുവരും. നൗ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദാറ്റ് ഇസ്, പലപ്പോഴും എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫണ്ടമെൻ്റൽ അനാലിസ്റ്റുകൾ ആ ചെയ്യുന്ന അനാലിസിസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഈ ഒരു അസംഷനിൽ ഉണ്ടാവുന്ന ചെറിയ ഫ്ലക്ച്വേഷൻസ് എൻഡ് റിസൾട്ടിനെ ബാധിക്കുമെന്നുള്ളത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വേർസ്റ്റ് കേസും ഒരു ബെസ്റ്റ് കേസിന് അറിയും. അതായത് എല്ലാം നല്ലതായിട്ട് നടന്നാൽ ഒരു സിറ്റുവേഷനും എല്ലാം പൊട്ടയായിട്ട് നടന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് സിറ്റുവേഷൻസ് എടുത്തിട്ട് അതിൻ്റെ ഒരു ആവറേജ് എടുത്ത് നോക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചില സമയത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് എന്തൊക്കെ ചെയ്താലും ഒരു കൂടുതൽ ഫേവറബിളായിട്ടുള്ള രീതിയിലേക്കായിരിക്കും നമ്മൾ ചിലപ്പോഴൊക്കെ ഒന്ന് ചാഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സബ്ജക്റ്റിവിറ്റി കാരണം ഉണ്ടാവുന്ന സ്ലൈറ്റ് ഒരു മിസ്റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. എന്ന നെക്സ്റ്റ് വൺ ഇസ് അനലിസ്റ്റ് ബയസ്. അനലിസ്റ്റ് ബയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാലിസിസ് നടത്തുന്ന ആളുടെ സൈഡിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ബയസുകൾ. ഇറ്റ്സ് ദിസ് എൻറ്റയർ മെത്തേഡ് ഇസ് പ്യുവർലി
ഓൺ ദ ബേസിസ് ഓൺ ദ വ്യൂ പോയിന്റ് ഓഫ് ദി അനലിസ്റ്റ്. അപ്പോൾ അനലിസ്റ്റിനൊരു പോസിറ്റീവ് ഫീലാണ് മാർക്കറ്റിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി പോസിറ്റീവ് രീതിയിലുള്ള ഒരു ഇൻഡിഫറെൻ്റ് അനാലിസിസ് അല്ല അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ദി വൺ ഓഫ് ദി ബിഗസ്റ്റ് പ്രോബ്ലം ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി കണ്ടന്റ്. ഇൻ കേസ് ഓഫ് എനി ഡൗട്ട്സ് പ്ലീസ് ഫീൽ ഫ്രീ ടു മെസ്സേജ് മീ ഓൺ മൈ വാട്സാപ്പ് നമ്പർ.